കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത്. യു ഡി എഫ് കൺവീനർ എം ഹസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ധനസഹായം മാത്രം കേരളത്തിന്റെ ധനകാര്യവകുപ്പ് അംഗീകരിച്ചാൽ പോരാ, പെൻഷൻ നിഷേധിക്കപ്പെട്ടവർക്ക് അത് നൽകുവാനുള്ള കാര്യക്ഷമമായ പ്രവർത്തനവും ധനകാര്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇന്ന് സെക്രട്ടേറിയറ്റിലും സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളുടെ മുമ്പിലും സർവീസ് പെൻഷൻകാരുടെ ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജീവൽ പ്രശ്നങ്ങൾ ഈ സർക്കാരിന്റെ മുമ്പിൽ ഉന്നയിച്ചുകൊണ്ട് ധർണ നടത്തുകയാണ്. ഈ സർക്കാർ തുടർ ഭരണം കെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇപ്പോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ അട്ടിമറിക്കുന്നതിനെതിരെ നടത്തിയ ഒരു പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് ഇതുപോലെ ഇത്രയധികം ദ്രോഹം അവരോട് പ്രകടിപ്പിച്ച മറ്റൊരു ഗവൺമെന്റും ഈ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ എത്രമാത്രം ന്യായമാണ് എന്ന് ഇവിടെ അധ്യക്ഷ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. കേരളം പോലുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ പെട്രോൾ ഡീസലിന്റെ വില കയറി കയറി വാരോളം കൊടുമുടിയോളം ഉയർന്നു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്തായി? ഇന്ന് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന അവസ്ഥയാണോ? കിട്ടുന്ന പെൻഷൻ കൊണ്ടോ ശമ്പളം കൊണ്ടോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളാണ് കേരളത്തിലെ തൊഴിലാളികളും ജീവനക്കാരുമായിട്ടുള്ള ആളുകൾ. ആ സമയത്ത് ഈ പെൻഷൻ കടാശ് ഇവർക്ക് പെൻഷൻകാർക്ക് അനുവദിച്ച കടാശ്വാസം 3 കുടിശ്ശിക വരുത്തുക, ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.